എതിർപ്പിനെ ഈ ആക്രമണത്തിന്റെ പ്രതിഫലനങ്ങൾ എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നു, രാജ്യത്ത് വിലക്കയറ്റം, മതധ്രുവീകരണം, സുരക്ഷാ ഭീഷണി എന്നിങ്ങനെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ ആണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അവിടെ മനു, തീർച്ചയായും അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വിലയെ ആശ്രയിച്ചാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ സ്വാധീനിക്കപ്പെടുന്ന ഒന്നായി മാറുന്നത്. ഇപ്പോൾ തന്നെ ഒപെക് രാഷ്ട്രങ്ങളും അതോടൊപ്പം തന്നെ റഷ്യയും ക്രൂഡ് ഓയിലിന്റെ ഉൽപ്പാദനം കുറയ്ക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ യുദ്ധം കൂടി എത്തുന്നത്. അത് സ്വാഭാവികമായും ഈ യുദ്ധം എണ്ണവിലയെ അത് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പം നമുക്ക് എൻ്റെ ഒരു കണക്ക് നമുക്കറിയാം, ഒക്ടോബർ 5 ക്രൂഡ് ഓയിലിൻ്റെ വില $84 ആയിരുന്നു പെർ ബാരലിന്. അത് അതേസമയം 9 ആകുമ്പോഴേക്കും അത് $87 എത്തുകയാണ്. പിന്നീട് അത് 10-11 ഒരു 2% ഒരു കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നിരന്തരമായി ഈ യുദ്ധം തുടർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ എണ്ണവില വർദ്ധിക്കും എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് ആ സ്ക്രീനിൽ കാണാൻ കഴിയും എണ്ണവില ആ യുദ്ധം തുടങ്ങിയതിന് ശേഷം എങ്ങനെയാണ് വർദ്ധിച്ചതെന്നും പിന്നെ ചെറിയ ഒരു സ്റ്റെബിലൈസേഷനിലേക്ക് താഴോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് എത്ര നാൾ താഴോട്ട് നിൽക്കും എന്ന് കണക്കാക്കാനാകില്ല. അത് വില വർദ്ധിക്കും എന്നതാണ്. അങ്ങനെ വില വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം, അത് പണപ്പെരുപ്പത്തിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുകയും അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്ന ഒരു സപ്ലൈ, ഒരു ചെയിനാണ്, ഒരു എക്കോണമിക് ചെയിൻ പോലെ അത് ഒരു വിലക്കയറ്റത്തിലേക്ക് വഴിതെളിക്കും. അത് എല്ലാ രാജ്യങ്ങളെയും ചെറിയ തോതിലെങ്കിലും സാമ്പത്തികമായി ഒരു ആഘാതം ഏൽപ്പിക്കുകയും ചെയ്യും. ഈ മിഡിൽ ഈസ്റ്റുമായുള്ള ഇനി എണ്ണയുടെ വരവ് എങ്ങനെയെന്നതാണ്. കാരണം നമുക്കറിയാം എണ്ണ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്. അവിടെ നിന്നാണ് ഇതിൻ്റെ 30%, അതായത് ഒരു ഇങ്ങനെ പറയുന്നത് ഒരു 3 എണ്ണ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൽ 1 മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതാണ് എന്നതാണ് പൊതുപ്രയോഗം. അപ്പോൾ എണ്ണയുടെ വിലവർധന എങ്ങനെ അന്താരാഷ്ട്ര സമൂഹത്തെ ബാധിക്കും എന്നത് ഇനി കാണാനുണ്ട്. അത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഈ വിലക്കയറ്റവും മറ്റും ആളുകൾ എങ്ങനെ സർക്കാരിന് അനുകൂലമായോ പ്രതികൂലമായോ എങ്ങനെ ചിന്തിക്കും എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു